ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 17-നായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയായി കിരൺ ആനന്ദിനെ തിരഞ്ഞെടുത്തത്. ഒക്ടോബർ 1 മുതൽ 6 മാസത്തേക്കുള്ള മേൽശാന്തിയായാണ് ഔട്ടറിംഗ് റോഡ് നോർത്ത് കാക്കാട്ടുമനയിൽ കിരൺ ആനന്ദിനെ തിരഞ്ഞെടുത്തത്. മേൽശാന്തി സ്ഥാനത്തേക്ക് 41 അപേക്ഷകരിരിക്കെയാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. ഇതിൽ നിന്നും കൂടിക്കാഴ്ചയിൽ യോഗ്യത നേടിയ 39 പേരുടെ പേരുകൾ നറുക്കുട്ടെടുത്തതിൽ നിന്നാണ് കിരൺ ആനന്ദിന് മേൽശാന്തിയായി അവസരം ലഭിച്ചത്. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ശേഷമായിരുന്നു നറുക്കെടുപ്പും നടത്തിയത്. അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടർ മാത്രമല്ല, ഒന്നാം തരം സഞ്ചാരിയും ബ്ലോഗറും കൂടിയാണ്. ആയുർവേദ ഡോക്ടർ, ഗായകൻ, മൃദംഗവാദകൻ, വേദജ്ഞൻ, സഞ്ചാരി, ബ്ലോഗർ, ഇതെല്ലാം കൂടി ചേർന്ന ഡോക്ടർ കക്കാട് കിരൺ ആനന്ദ് നമ്പൂതിരിയായി മാറിയത്. ഗുരുവായൂരിലെ പുതിയ മേൽശാന്തിയെ നിയോഗിക്കപ്പെട്ടതോടെ കിരൺ ആനന്ദിനെ തേടി നിരവധി പേരാണ് എത്തിയിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ ആയിരക്കണക്കിന് ആരാധകരാണ് റഷ്യയിലെ മോസ്കോയിലെ കാഴ്ചകൾ പരിചയപ്പെടുത്തിയ കിരണിന് ഉള്ളത്. സർവകലാവല്ലവനെന്ന വിശേഷണവും എന്തുകൊണ്ടും കിരണിനിന്ന് ഇന്ന് അനുയോജ്യമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പാരമ്പര്യമായി പൂജകൾ നിർവഹിക്കാൻ അവകാശമുള്ള ഓതിക്കൻ കുടുംബമായ കക്കാട് ഇല്ലത്തെ ആനന്ദ നമ്പൂതിരിയുടെ മകൻ കൂടിയാണ് കിരണ. 34 വയസ്സാണ് കിരണിന്റെ പ്രായവും. ചെറുപ്രായത്തിൽ തന്നെ പൂജകളും വേദങ്ങളും മന്ത്രങ്ങളുമെല്ലാം പഠിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ശാസ്ത്രീയ സംഗീതവും മൃദംഗവും എല്ലാം പഠിച്ചു. 18-ാം വയസ്സിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജ ആരംഭിച്ചത്. ആയുർവേദ ഡോക്ടറായതിന് പിന്നാലെയായിരുന്നു 2015 മോസ്കോയിൽ മലയാളികൾ നടത്തുന്ന ആയുർവേദ സ്ഥാപനത്തിൽ സ്പെഷ്യലിസ്റ്റായി ജോലി നോക്കിയത്. പിന്നാലെ മ്യൂസിക്കൽ തെറാപ്പിയിൽ മികവ് തെളിയിക്കുകയും ചെയ്തിരുന്നു. ഗായികയും ഡോക്ടറുമായ ഭാര്യ മാനസിയും ഇവിടെ ജോലി ചെയ്തു പോരുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗമാകുന്നത് 6 വർഷത്തെ മോസ്കോ ജീവിതത്തിനിടെ നടത്തിയ യാത്രകളും വ്ളോഗുകളും എല്ലാം തന്നെയാണ്. റഷ്യൻ വിശേഷങ്ങളിലൂടെ 500-ലേറെ വീഡിയോകൾ ഇവർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹാർട്ട് ന്യൂസ് എന്ന പേരിലുള്ള ചാനലിന് 20 ലക്ഷത്തിലേറെ വരിക്കാരുമുണ്ട്. ചാനലിന്റെ ചുരുക്കപ്പേരാണ് ഹെൽത്ത്, ട്രാവൽ, ടെക് തുടങ്ങിയവ. സിനിമാ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാഗജേർണി എന്നൊരു വീഡിയോ പങ്കും കൂടി ഇവർ നടത്തി വരുന്നുണ്ട്. ഹാപ്പി ഫിസ് എന്ന പേരിൽ മറ്റൊരു യൂട്യൂബ് ചാനലും ഇന്ന് ഇവർക്കുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ പുതിയൊരു തരംഗമായി മാറുകയാണ് ഇദ്ദേഹം. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് മോസ്കോ ജീവിതത്തിന് അടിവരയിട്ടുകൊണ്ട് ഇവർ മടങ്ങിയെത്തത്. ഈ മാസം 30-നായിരുന്നു രാത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി കിരൺ ആനന്ദ് ചുമതലയേൽക്കുക. അടുത്ത 6 മാസത്തോളം ഇദ്ദേഹം ഗുരുവായൂരിൽ പൂജാരിയായി തന്നെ കഴിയുകയും ചെയ്യും. ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ